ടൈപ്പ് വെയിറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് കാറ്റഗറിയിൽ വന്നിരിക്കുന്ന സാരീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു നീൻസറി ബോർഡർ കാറ്റഗറിയാണ്. ആ ഒരു ഫിനിഷിലാണ് കേട്ടോ ഇതിന്റെ ആ ഒരു ബോർഡർ ലുക്കൊക്കെ വന്നേക്കുന്നത്. ഒരു കോപ്പർ ടോണിൽ വന്നിട്ടുണ്ട്. ആക്ച്വലി അതിനകത്ത് വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പർ ടോണിൽ വന്നേക്കുന്ന ത്രെഡിന്റെ കൂടെ ഗോൾഡ് സെറിയും കൂടെ വീവ് ചെയ്തിട്ടുള്ള ഒരു ഫുള്ളി ഒരു കോപ്പർ സെറി ലുക്കിലാണ് അത് വന്നേക്കുന്നത്. നീൻസറി ബോർഡറിന്റെ ആ ഒരു ജോമെട്രിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ അതിൻ്റെ അകത്ത് താഴെയും മുകളിലും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആ ഒരു ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ആ ഒരു ജക്കോഡ് ബോർഡർ ഡിസൈനിനകത്ത് ഒരു 3 ഇഞ്ചോളം ആണ് അതിനകത്ത് സെറി ലുക്കും കൂടെ വന്നേക്കുന്നത്. ബാക്കി സെൽഫ് കളറിൽ തന്നെ വന്നേക്കുന്ന ഒരു ജക്കോഡ് ലുക്കിലാണ് ആ ഒരു ബോർഡർ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. ഇത് മുകളിലത്തെ ബോർഡറാണല്ലോ, നമ്മൾ മുകളിൽ ഉടുത്തു വരുന്നിടത്തുള്ള ബോർഡർ. താഴെ വന്നേക്കുന്നത് ആ ഒരു ഫുള്ളി കോപ്പർ സെറി ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു ഡയമണ്ട്, ഒരു സർക്കിള്, പിന്നെ ആ ഒരു ജോമെട്രിക് ആയിട്ടുള്ള ഒരു ലൈൻ പാറ്റേണിലാണ് ആ ഒരു ഫുൾ ബോർഡർ ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് പല്ലു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡെഫിനിഷനായിട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ സാരി ഒരു ലുക്കിൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നതും സെയിം ലുക്കിൽ തന്നെയാണ്, സെയിം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ലുക്കിലാണ് ആ ഒരു ഫുൾ സാരി വന്നേക്കുന്നത്. ഞാനൊന്ന് എടുത്ത് ജസ്റ്റ് എടുത്ത് കാണിക്കാം. ഇപ്പൊ ഞാൻ ഉടുത്തേക്കുന്ന സാരി സെയിം ലുക്ക് തന്നെയാണ്, പക്ഷെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ കളക്ഷനകത്ത് വരുന്നില്ല. ഇപ്പൊ ഞാൻ നമ്മൾ കാണുന്ന സാരീസിന്റെ കോഡ് വരുന്നത് KT132 എന്ന കോഡിലായിരിക്കും. പ്രൈസ് 1500 പ്ലസ് GST. ഇപ്പൊ ഞാൻ ഉടുത്തേക്കുന്നത് KT133 എന്ന കോഡിലായിരിക്കും കേട്ടോ. ഈ ഒരു കളേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇതാണ് അതിന്റെ ഫസ്റ്റ് കളർ. ഒരു പിക്കോക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു കളറിന് ചെറിയ ഈ കളേഴ്സ് എപ്പോഴും ചെറുതായിട്ട് നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് വേരിയേഷൻസ് തോന്നും, കുറച്ചും കൂടെ ഒരു ബ്ലൂയിഷ് ടിൻ്റ് ഒക്കെ തോന്നും കേട്ടോ. ഇത് ശരിക്കും കുറച്ചും കൂടെ ഗ്രീൻ ആയിട്ടാണ്, വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഗ്രീൻ ആയിട്ടായിരിക്കും ശരിക്കുള്ള സാരി വരുന്നത്. ഇതാണ് അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. ആ മുകളിലത്തെ ആ ഒരു സെപ്പറേഷൻ കാണണമെങ്കിൽ വിത്ത് ആൻഡ് വിത്തൌട്ട് ആയിട്ടുള്ള ഒരു സെറി ബോർഡർ ലുക്ക് കാണണമെങ്കിൽ നമ്മൾ വൺ പ്ലേറ്റ് ആയിട്ട് എടുക്കുമ്പോഴേ അത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. ഇപ്പോൾ ഇത് ഒരു നമുക്ക് ചെട്ടനാട് ജ്വല്ലറീസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് യൂസ് ചെയ്യാനാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ പേൾ ലുക്കിൽ വന്നിട്ട് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ നെക്ലസ് പഴയ നല്ലൊരു എന്താ പറയുക ഒരു റെട്രോ ലുക്കിലുള്ള ഒരു പീസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ചെട്ടനാട് ജ്വല്ലറി അങ്ങനെയൊക്കെ നമുക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതാണ് അതിൻ്റെ ഫുൾ ലുക്ക്. ഇന്നിപ്പോ ഞാൻ ഉടുത്തേക്കുന്ന പോലെ തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ ബ്ലൗസ് ഒക്കെ യൂസ് ചെയ്യും. നമുക്ക് ഈ ഒരു സാരിക്കകത്ത് ഫുള്ളൊരു കളേഴ്സ് വരുന്നത് കാരണം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസസ് ആയിട്ട് വേറെ ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. ഒരു മോഫ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് നമ്മൾ മുന്നേ കണ്ടതിനകത്താണെങ്കിലും ഇതിനകത്താണെങ്കിലും ആ ഒരു ബോർഡർ ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു സട്ടിൽ ടോണിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു കോപ്പറിന്റെ അടുത്ത് നിൽക്കുന്ന കളർ ആയത് കാരണം ഒരു സട്ടിൽ ടോണിലാണ് ഈ ഒരു കളറിന്റെ നമുക്ക് ആ സെറി ലുക്ക് കിട്ടുന്നത്. ഇതാണ് അതിന്റെ ഫുൾ ലുക്ക് വരുന്നത്. ഇതിന്റെ അകത്ത് ഒരു പല്ലു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ, ഒരു ലൈൻ പാറ്റേണിൽ ഒരു പല്ലു ഡിസൈൻ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ചെറിയൊരു എന്താ പറയുക ഒരു കോപ്പർ വിഷ് റെഡ് ടോണിൽ വന്നിട്ടുള്ള ലൈൻ പാറ്റേണിലെ പല്ലുവാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത്. നെക്സ്റ്റ് സാരിയാണ്. നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ കൂടെ റണ്ണിങ് ആയിട്ട് വന്നേക്കുന്ന ബ്ലൗസ് തന്നെയാണ്. അതിൻ്റെ ഫുൾ ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ കളറിലും വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഒരു കിങ് ഫിഷർ ബ്ലൂവിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പിക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ. അതിന്റെ ഫുൾ ലുക്ക് വരുന്നത്. ഇത്
ഇതിന്റെ അകത്തെ ബ്ലൗസിലും നമ്മുടെ ആ പല്ലുവിൽ കാണുന്ന അതേ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ കണ്ട ഓപ്ഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ബാക്ക് സൈഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഇവിടെ ബാക്കിന്റെ ബ്ലൗസിലോ അല്ലെങ്കിൽ ലോങ് ബ്ലൗസ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ, കുഞ്ഞു പ്ലീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്രണ്ട് പീസസിൽ കൊടുത്താലും നമുക്ക് ആ ഒരു ലീനിയർ ആയിട്ട് വെർട്ടിക്കൽ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി നൈസ്. ആ ഒരു ലോങ് ബ്ലൗസിന്റെ കൂടെ ചെറിയ പ്ലീറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഡിസൈൻ നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് എന്റെ ഫുൾ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്കിഷ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ആ ഒരു റിച്ച് ലുക്കാണ് കേട്ടോ. ആ ഒരു ബോളന് ഈ ഒരു കളറിന്റെ കൂടെ ആ ഒരു കോപ്പർ ആൻഡ് ഗോൾഡ് കൂടുതലും എടുത്ത് നിൽക്കുന്നത് ഗോൾഡ്. ആ കോപ്പർ ടോൺസും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് അറിയാൻ പറ്റുന്നത് ആ ഒരു ലൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ ആന്റി ഗോൾഡ് ടോണിൽ വന്നേക്കുന്ന ചെറിയ ആയിട്ടാണ് ഈ ഒരു കളറിന്റെ അകത്ത് നമുക്ക് ആ ഒരു ഡിസൈൻ വരുന്നത്. സിമ്പിളായിട്ട് നിൽക്കുന്ന പല്ലു, ആ പല്ലുവിൽ അതേ ഡിസൈൻ പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനിലൊക്കെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ബാക്ക് പോർഷനിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് ചെയ്തേക്കുന്ന ലൈൻ ഡിസൈൻ. അതിന്റെ ഫുൾ ലുക്ക് വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ എപ്പോഴും കാണാറുള്ളത് പോലെ തന്നെ ആ ഒരു കോപ്പർ ടോൺ ബ്ലൂ ഷെയ്ഡ്സിൽ ഒരു ഭയങ്കര ഭംഗിയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് പല്ലുവിന് ഒരു സെപ്പറേറ്റ് ഡിസൈൻ ആയിട്ട് വന്നിട്ടില്ല. നമ്മുടെ ആ ഒരു കണ്ടിന്യൂസ് ഡിസൈൻ തന്നെയാണ് റണ്ണിംഗ് ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അതിന്റെ ഫുൾ ലുക്ക് വന്നേക്കുന്നത് നല്ല ഒതുക്കി നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ സോഫ്റ്റും ലൈറ്റ് വെയ്റ്റും ആയിട്ടുള്ള ഫാബ്രിക്കാണിത്. സാരി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയും ചെയ്യും. നമുക്കപ്പോൾ ഈ ഒരു ലുക്കിൽ വന്നേക്കുന്ന കാരണം നമുക്ക് ജ്വല്ലറി ഒക്കെ ആയിട്ട് നന്നായിട്ട് ആക്സറൈസ് ചെയ്ത് നല്ലൊരു റിച്ച് ലുക്കും കിട്ടുന്ന കളേഴ്സും ആണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. പിന്നെ ആ ഒരു ചെറിയ ലുക്കും ഒക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓൺലൈൻ ആയിട്ട് ഷോപ്പ് ചെയ്യണമെങ്കിൽ www.aham.store വിസിറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വന്നേക്കുന്ന ഇങ്ങനത്തെ ഒരു ബോർഡേഴ്സ് വരുന്നതൊക്കെ നമുക്ക് ലീനിയർ ആയിട്ടൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫുള്ളി ഒരു വർക്ക്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ബീഡ് വർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ലുക്കും കിട്ടും. അപ്പോൾ ഷോപ്പ് ചെയ്യണമെങ്കിൽ www.aham.store വിസിറ്റ് ചെയ്താൽ മതി. KT132 എന്ന കോഡിലായിരിക്കും ഇത് അവൈലബിൾ ആയിരിക്കുക. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 1500 plus GST ആണ് പ്രൈസ്. 1500 plus GST.